ആർഒസി കർവ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതാണ്. സിമ്പിൾ ആണ്, ബട്ട് യു ഷുഡ് നോ ഹൗ ടു ഡു ഇറ്റ്. ഇന്നലെ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ട്രൂ പോസിറ്റീവ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ടപ്പിൾസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോൾസ് പോസിറ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ്സ് എന്താണെന്നുള്ളത്. ആർ ഒ സി കർവ് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ് വിത്ത് ടി പി ആർ ഇൻ ദി വൈ ആക്സസ് ആൻഡ് എഫ് പി ആർ ഇൻ ദി എക്സ് ആക്സസ്. ഇതുണ്ടോ, ട്രൂ പോസിറ്റീവ്സ് ആർ ഇൻ ദ വൈ ആക്സസ് ആൻഡ് ഫോൾസ് പോസിറ്റീവ്സ് ആർ ഇൻ ദ എക്സ് ആക്സസ്. ഇത് വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫിനെ വരയ്ക്കുന്നതിനാണ് ആർ ഒ സി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ വിഷ്വൽ ടൂൾ ഫോർ കമ്പയറിംഗ് ക്ലാസിഫിക്കേഷൻ മോഡൽസ്. അതിൽ വരയ്ക്കുന്നത് ഇറ്റ് ഇസ് എ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ട്രൂ പോസിറ്റീവ് റേറ്റ് ദാറ്റ് ഇസ് സെൻസിറ്റിവിറ്റി ആൻഡ് ഫോൾസ് പോസിറ്റീവ് റേറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ മൈനസ് സ്പെസിഫിസിറ്റി. ഓക്കെ, ഈ ട്രേഡ് ഓഫ് കാണിക്കുന്നത് പോസിറ്റീവ് കേസസിൻ്റെയും നെഗറ്റീവ് ഫോൾസ് ആയിട്ട് പോസിറ്റീവ് കേസസിൻ്റെയും തമ്മിലുള്ള റേറ്റിനെയാണ് കാണിക്കുന്നത്. സോ ഇഫ് 50% അബവ് ആണ് നമ്മുടെ കർവ് എങ്കിൽ, മുകളിലാണ് നമ്മുടെ കർവ് എങ്കിൽ ദി ക്ലാസിഫയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഗുഡ്. 50%ന് താഴെയാണെന്നുണ്ടെങ്കിൽ 50% തെറ്റായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ക്ലാസിഫയർ ഇസ് നോട്ട് ഗുഡ്. ദ മോർ ഇറ്റ് ഗോസ് ഹയർ, വണ്ണിലേക്ക് എത്ര ക്ലോസർ പോകുന്നോ അത്രയും ബെറ്റർ ആണ് നമ്മുടെ ക്ലാസിഫയർ. ഓക്കെ, ഇൻക്രീസ് നമ്മുടെ ക്ലാസിഫയർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടി പി ആർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫ് പി ആറും ഇൻക്രീസ് ചെയ്ത് വരാനാണ് ചാൻസ് കൂടുതലുള്ളത്. ഓക്കെ, സോ ദി ഏരിയ അണ്ടർ ദ കർവ് ഇസ് അവർ ആക്യുറസി. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെയാണ്, ഐ വിൽ എക്സ്പ്ലെയിൻ ദിസ് ടു യു ഇൻ എ മൊമെൻറ്റ്. ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കർവ്. യു ക്യാൻ സീ ദാറ്റ് ഇങ്ങനെ ഡയഗണൽ വരയ്ക്കുമ്പോഴത്തേനും ദിസ് ഇസ് അവർ മിഡ് റേഞ്ച്. ഇപ്പോൾ റാൻഡം ആയിട്ട് ഗെസ് ചെയ്യുവാണെങ്കിൽ 50% ചാൻസ് ആണുള്ളത്. സോ ദിസ് ഇസ് അവർ റാൻഡം ഗെസ്സിങ്. റാൻഡം ഗെസ്സിങ്ങിനെക്കാട്ടിലും താഴെയാണ് കിടക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് അവർ ക്ലാസിഫൈ ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. ബട്ട് ദ മോർ ദിസ് ഗോസ് ടുവേർഡ്സ് വൺ, വണ്ണിലേക്ക് എത്ര ക്ലോസർ പോകുന്നോ അതിനനുസരിച്ച് നമ്മുടെ ക്ലാസിഫയറിൻ്റെ ആക്യുറസി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ആർ ഒ സി കർവ്. അതിന് നമ്മൾ സപ്പോസിങ് വി ഹാവ് ബീൻ ഗിവൺ, ഇതാണ് നമുക്ക് ഇന്നലെ ഞാൻ തന്ന പ്രോബ്ലം, ഇതാണ്. എത്ര പേര് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല, ചെയ്യാൻ പറ്റിയോ എന്നും എനിക്കറിയത്തില്ല. ദിസ് ഇസ് ഹൗ യു ആർ സപ്പോസ് ടു ഡു ഇറ്റ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടപ്പിൾ നമ്പർ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടപ്പിൾ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ സെറ്റിലുള്ള ഡേറ്റയുടെ ഓരോ ടപ്പിളിൻ്റെ വാല്യൂസ്. ഈ ടപ്പിളിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് തന്നിട്ടില്ല, പകരം തന്നിരിക്കുന്നത് ആ ടപ്പിളിൻ്റെ ആക്ച്വൽ ക്ലാസസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഈ ആക്ച്വൽ ക്ലാസസിൻ്റെ പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ്നെസ് ആണ് ഇത് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ത്രെഷോൾഡ് ആണ് ശരിക്കും ഇത്. 90% ആണ് നമ്മുടെ ത്രെഷോൾഡ് വാല്യൂ എങ്കിൽ ഇത് മാത്രമേ പോസിറ്റീവ് ആയിട്ട് വരത്തുള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ 80% ആണ് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ദെൻ ഇത് രണ്ടും മാത്രമേ പോസിറ്റീവ് ആയിട്ട് വരത്തുള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ആക്ച്വലി കണ്ടോ, 60% പോസിറ്റീവ് ആണ്, 55% പോസിറ്റീവ് ആണ്, 50% പോസിറ്റീവ് ആണ്. ഓക്കെ, പക്ഷേ നെഗറ്റീവ് ഉണ്ടില്ലേ, 70% നെഗറ്റീവ് ആണ്, 54% നെഗറ്റീവ് ആണ്, 53% നെഗറ്റീവ് ആണ്, 50% നെഗറ്റീവ് ആണ്, 40% നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് 50 ആണ് ലീസ്റ്റ് പോസിറ്റീവ്, അതുകൊണ്ട് അത് നമുക്ക് ത്രെഷോൾഡായിട്ട് എടുക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് ഇവിടെ പറ്റത്തില്ല. ഓക്കെ, സോ ഇവിടെ 1 by 1 നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് എത്രയാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിൽ. ഈ ത്രെഷോൾഡ്സ് മാറി മാറി നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്യുറസി എന്തായിരിക്കും എന്നാണ് നമ്മുടെ ഈ കർവ് കാണിക്കുന്നത്. എന്നിട്ട് നമ്മൾ ത്രെഷോൾഡ് നമ്മൾ തന്നെ തീരുമാനിക്കണം, ഹൗ മച്ച് ഇസ് ഓക്കെ, ദാറ്റ് ഇസ് ഫോൾസ് പോസിറ്റീവ് എത്രത്തോളം ആകാം, ട്രൂ പോസിറ്റീവ്സ് എത്രത്തോളം ആയിരിക്കണം എന്നുള്ളത് നമ്മൾ തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ത്രെഷോൾഡ്സിനെ തീരുമാനിക്കാനായിട്ട്. ഓക്കെ, നൗ ഹൗ ടു പ്ലോട്ട് ദ ആർ ഒ സി കർവ്. നമുക്കുള്ളത് ഇതാണ്, ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദിസ് ബീങ് കറക്റ്റ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് 90% പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് അവർ പ്രോബബിലിറ്റീസ്. അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആർ ഒ സി കർവ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് അവർ ഡേറ്റ, ടപ്പിൾ നമ്പർ
class probability. Okay, 1, 2, 3, 4, 5, 6, 7, 8, 9, and 10. Okay, so we have P, P, N, P, P, N, 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 P, and N with the probability of 0.90, 0.80, 0.70, 0.60, 0.55, 0.54. 6.54, 0.53, 0.51, 0.50, and 0.40. Okay, this is what we have. Ini namukku calculate cheyandiyathu TP calculate cheyanam true positives. ഓക്കെ ഇത് ഇത് ഓരോ ത്രെഷോൾഡ് മാറ്റി മാറ്റി ഇടുമ്പോൾ എന്താ ടി പി എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടി പി, എഫ് പി, ടി എൻ, എഫ് എൻ, ടി പി ആർ, വിച്ച് ഈസ് ഈക്വൽ ടു ടി പി ബൈ പി. ഓക്കെ, ടി പി ബൈ പി ആൻഡ് എഫ് പി ആർ, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് പി ബൈ എൻ. Okay, so TPR is equal to TP by P and FP by N is FPR. Okay, idu rendu aanu namukku vendiyathu curve calculate cheyan vendiyathu. We need the TPR and the FPR to draw the ROC curve. Okay, now take first nammal cheyan povunathu aadyam idaanu nammada threshold. Okay, so 0.9 അല്ലെങ്കിൽ മുകളിലുള്ളത് മാത്രമായിരിക്കും പോസിറ്റീവ്സ്, ബാക്കി എല്ലാത്തിനെയും നെഗറ്റീവ് ആയിട്ടായിരിക്കും സിസ്റ്റം ക്ലാസിഫൈ ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി അത് ഇതാ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ഫസ്റ്റ് വൺ, ഇതിനെ മാത്രം പോസിറ്റീവ് ആണ്, ബാക്കി എല്ലാം നെഗറ്റീവാണ്. ഓക്കെ, ബാക്കിയെല്ലാം നെഗറ്റീവ്, ബട്ട് ആക്ച്വലി ഇതാണ്. അപ്പൊ ട്രൂ പോസിറ്റീവ് എത്രയാണ്? ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസിഫയർ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ട്രൂ പോസിറ്റീവ്. ഫോൾസ് പോസിറ്റീവ്സ് വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാം നെഗറ്റീവാ. ബാക്കിയെല്ലാം നെഗറ്റീവ് ആയതുകൊണ്ട് ഫോൾസ് പോസിറ്റീവ്സ് ഇല്ല. സോ എഫ് പി ഇസ് സീറോ. ട്രൂ നെഗറ്റീവ് എത്രയെണ്ണം ട്രൂലി നെഗറ്റീവ് ആണ്? ഇത് ശരിക്കും നെഗറ്റീവ് തന്നെയായിരുന്നു, ഇത് നെഗറ്റീവ് ആയിരുന്നു, ഇത് നെഗറ്റീവ് ആയിരുന്നു, ഇത് നെഗറ്റീവ് ആയിരുന്നു, ഇത് നെഗറ്റീവ്. അഞ്ചെണ്ണം ട്രൂ, അഞ്ചെണ്ണം ട്രൂലി നെഗറ്റീവ് ആണ്, ബാക്കി നാലെണ്ണവും ഫോൾസ് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. സോ ദിസ് ഇസ് ഹൗ വി കാൽക്കുലേറ്റ് 1, 0, 5, 4. 1, 0, 5 and 4. നൗ സെക്കൻഡ് വൺ. ഇനി ത്രഷോൾഡ്, ഞാൻ ത്രഷോൾഡ് 90 ആയിരുന്നപ്പോഴാണ് ഈ സിറ്റുവേഷൻ. ഇനി ഈ തന്നെ ഞാൻ ത്രഷോൾഡ് ആക്കുക, 80 ത്രഷോൾഡ് ആക്കുക. 80 ത്രഷോൾഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി ഇൻ സോർട്ടഡ് ഓർഡർ ആണ്, അതുകൊണ്ട് എനിക്ക് അവിടെ ഇവിടെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി ദീസ് ടു ആർ പോസിറ്റീവ്. സോ ഇതും കൂടെ പോസിറ്റീവ് ആവും, ഇത് രണ്ടും പോസിറ്റീവ് ആയിട്ട് വരും ക്ലാസിഫയറിൽ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിട്ട് വരും. അപ്പോൾ ട്രൂ പോസിറ്റീവ്സ് ഏതൊക്കെയാണ്? ഇത് രണ്ടും പോസിറ്റീവ് ആയിരുന്നു. സോ ട്രൂ പോസിറ്റീവ്സ് 2 തന്നെയാണ്. ഫോൾസ് പോസിറ്റീവ്സ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. സോ അവിടെ വീണ്ടും 0 ആണ്. ഫോൾസ് നെഗറ്റീവ്സ് ഉണ്ടോ? സോറി, ട്രൂ നെഗറ്റീവ്സ്, ട്രൂ നെഗറ്റീവ്സ് 5 എണ്ണം ട്രൂ നെഗറ്റീവ്സ് ആണ്. ഫോൾസ് പോസിറ്റീവ്സോ? 1, ഫോൾസ് നെഗറ്റീവ്സ് 1, 2, 3, 3 എണ്ണം ഫോൾസ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ത്രഷോൾഡ് 0.80 ഇങ്ങനെയാണ് ടി പി, എഫ് പി, ടി എന്നും എഫ് എനും കിട്ടുന്നത്. ഇനി 70 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ദെൻ വി വിൽ ഗെറ്റ് ഇതും കൂടെ പോസിറ്റീവ് ആയിട്ട് ക്ലാസിഫയർ ക്ലാസിഫൈ ചെയ്യും. അപ്പൊ നോക്കിക്കേ, ട്രൂ പോസിറ്റീവ്സ് 2 എണ്ണേ ഉള്ളൂ, ഒരെണ്ണം ഫോൾസ് പോസിറ്റീവ്, നെഗറ്റീവ് ആയിരുന്ന സാധനത്തിനെ പോസിറ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ എഫ് പി ഇസ് 1. ട്രൂ നെഗറ്റീവ്സോ? 1, 2, 3, 4 ആണ് ട്രൂ നെഗറ്റീവ്സ്.
ഫോൾസ് നെഗറ്റീവ്സ് 1 2 ആൻഡ് 3 ഇങ്ങനെ ഈ ടേബിൾ കണ്ടിന്യൂ ചെയ്തു കഴിയുമ്പോഴേനും യു വിൽ ഫൈൻഡ് ദാറ്റ് യു ഹാവ് ഗോട്ട് ഈ നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ആ ടേബിൾ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കേ സോ ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു ടിപി ഡിവൈഡഡ് ബൈ പി ടിപി ഡിവൈഡഡ് ബൈ പി എന്ന് പറയുന്നത് 1 പി എന്തുവാ ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ്സ് എത്രയാ 1 2 3 4 5 സോ പി ഈസ് ഈക്വൽ ടു 5 ആൻഡ് എൻ ഇസ് ഓൾസോ ഈക്വൽ ടു 5 ആക്ച്വൽ ഡേറ്റയിൽ 5 പോസിറ്റീവും 5 നെഗറ്റീവും ഉള്ളത് സോ പി 5 ആണ് എൻ 5 ആണ് സോ ടിപിആർ ഇസ് 1 ഡിവൈഡഡ് ബൈ 5 1 ഡിവൈഡഡ് ബൈ 5 ഇസ് 0.2 2 ഡിവൈഡഡ് ബൈ 5 ഇസ് 0.4 സോ ഈ മൂന്നെണ്ണത്തിന് 0.4 ആയിരിക്കും എഫ് പി ആറിൽ എഫ് പി ഡിവൈഡഡ് ബൈ എൻ 0 ബൈ 5 എന്ന് പറയുന്നത് ഇത് രണ്ട് 0 ആയിരിക്കും 1 ഡിവൈഡഡ് ബൈ 5 ഇസ് 0.2 അങ്ങനെ ഈ ടേബിൾ ആദ്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ടേബിൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം യു വിൽ സിംപ്ലി ഡ്രോ ഗ്രാഫ് വരയ്ക്കുക ഇങ്ങനെ വി ഹാവ് 0 ഇത് രണ്ട് 0.0 ആണല്ലോ 0.2 0.4 0.6 0.8 1 വരെയാണ് വാല്യൂസ് വരാൻ പോകുന്നത് സോ 1 ദെൻ ഇത് 0.2 ഇത് 0.4 0.6 0.8 1 ഓക്കെ ആദ്യം നോക്കിക്കേ ആദ്യത്തെ ടി പി ആർ വാല്യൂ ഇസ് എക്സ് ഇസ് എഫ് പി ആർ സോ 0.0.2 ആണ് ആദ്യത്തെ പോയിന്റ് സോ 0.0.2 എന്ന് വെച്ചാൽ 0.0.2 ഇതാണ് ആദ്യത്തെ പോയിന്റ് ഓക്കെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0.0.4 ആണ് സോ ദ സെക്കൻഡ് പോയിന്റ് ഇസ് 0.0.4 ദിസ് ഇസ് അവർ സെക്കൻഡ് പോയിന്റ് ഓക്കെ തേർഡ് പോയിന്റ് ഇസ് 0.2, 0.4 സോ ഹിയർ വി വിൽ ഹാവ് 0.2, 0.4 ഇവിടെയാണ് 0.4 അങ്ങനെ എല്ലാ പോയിന്റ്സിനെയും നിങ്ങൾ പ്ലോട്ട് ചെയ്യുക പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ പിന്നെ അത് 8 വരെ പോയി 8 0.8 വരെ ഇങ്ങനെ വരും അത് കഴിഞ്ഞിട്ട് നേരെ 1 പോകും ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കർവ് അല്ല അപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കോൺവെക്സ് ഹൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ 3 വെച്ചിട്ട് ഒരു കർവ് നമ്മളെ അങ്ങ് വരയ്ക്കുക ഓക്കെ ആൻഡ് ഇതിൻ്റെ അടിയിൽ കാണുന്നതാണ് ആർ ഒ സി കർവിൻ്റെ റീജിയൻ ഓക്കെ ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 50% ഈ 50%നെ കാട്ടിലും ഹയർ ആണ് നമ്മുടെ കേർവ് എങ്കിൽ ദ ക്ലാസിഫയർ ഇസ് ഗുഡ് ഇതിന് താഴെയാണെങ്കിൽ ദ ക്ലാസിഫയർ ഇസ് നോട്ട് ഗുഡ് ഇങ്ങനെയാണ് നമ്മൾ ആർ ഒ സി കേർവ് വരയ്ക്കുന്നത് നൗ യു ഷുഡ് ബി ഏബിൾ ടു ഡു യെസ്റ്റർഡേസ് ഹോംവർക്ക് അപ്പം ഇതിൻ്റെ അതിപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഞാൻ ഈ ചെയ്തത് ഈ തേർഡ് ലെവൽ വരെ മാത്രമാണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് 60 ത്രഷ് ഹോൾഡ് ആക്കി എടുക്കുമ്പം ഇത് 4 പോസിറ്റീവ് ആകും ബാക്കിയെല്ലാം നെഗറ്റീവ് ആകും എന്നിട്ട് എഗെയിൻ യു ഷുഡ് കാൽക്കുലേറ്റ് ടി പി എഫ് പി ടി എൻ ആൻഡ് എഫ് എൻ അതിനനുസരിച്ചുള്ള ടി പി ആറും എഫ് പി ആറും അങ്ങനെ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് എക്സ് ഇതാണ് വൈ എക്സ് വൈ ഈ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പോയിന്റുകൾ നമുക്കിവിടെ കിട്ടുന്നത് ഈ പോയിന്റുകൾ കോൺവെക്സ് ഹാൾ വരച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഈ കേർവ് കിട്ടുന്നത് ആൻഡ് ദിസ് കേർവ് ഇസ് അവർ ആർ ഒ സി കേർവ്